പിണറായി വിജയന്റെ മുഖം നോക്കാതെയുള്ള, നമ്മൾ മുഖം നോക്കാതെയുള്ള വിമർശനം നമ്മൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ മുഖം നോക്കാതെയുള്ള വിമർശനമായിരിക്കണം പിണറായി വിജയന്റെ നടത്തേണ്ടത് എന്നാണ് ഗവർണർ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വി ഡി സതീശന്മാരും പിണറായി വിജയന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന കുഞ്ഞാലിക്കുട്ടിമാരും ബി ജെ പിയുടെ സുരേന്ദ്രന്മാരും വി മുരളീധരന്മാരും ഒക്കെ ഗവർണർ എന്ന് പറഞ്ഞ ഈ ആര്യ മൂന്നർ നടത്തുന്ന പോരാട്ടം എന്താണെന്ന് കണ്ടു പഠിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ഉൾപ്പെടെ സമീപനം എന്ന് പറയുന്നത് ഒരു വശത്തൂടെ പുഞ്ചിരിക്കുക, തിരിച്ചുപോയി പുറകിൽ നിന്ന് കുത്തുക എന്നുള്ള ഒരു സൈസ് കൂട്ടിക്കൊടുപ്പ്, ഒരു സൈസ് പിമ്പിങ് രാഷ്ട്രീയമാണ് ഇന്ന് പിന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല സമരം. ശ്രീ കെ എം ശാരി, ഇന്ന് ഇന്ത്യയിൽ എയർബബ് ഡേ പരേഡ് നടത്തിയാണ്. തിരുനെല്ലി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. അപ്പൊ അതുപോലെ മുഖ്യമന്ത്രിയും ഗവർണർ അടുത്തടുത്തിരിക്കുന്നു, പരസ്പരം മിണ്ടില്ല, സംസാരിക്കില്ല. പക്ഷെ ഗവർണർ നടത്തിയ പ്രസംഗത്തിൽ മൊത്തം കേന്ദ്രത്തിന്റെ നേട്ടങ്ങൾ പുലർത്തി പറയും, കേരളത്തിന്റെ ഒന്നും പറയുന്നില്ല. കേരളത്തിന്റെ നേട്ടം ഒരു വാക്ക് പോലും ഗവർണർ സംസാരിച്ചിട്ടില്ല, സർക്കാരിനെ കുറ്റപ്പെടുത്തി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അപ്പൊ ഗവർണർ ഈ ഇന്നൊരു നല്ല ദിവസമായിട്ടും ഈ ദേശീയവും വിദ്വേഷവും എന്തിനാണ് കാണിക്കുന്നത്? അല്ല, ഇത് 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 ദേശീയവും വിദ്വേഷം അല്ല ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളതാണ്. ഇതിനകത്തുള്ളത് എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്, പച്ചയായിട്ടുള്ള പൊളിറ്റിക്സ്. എന്താണ് ഗവർണർ പിന്തുടരുന്ന പൊളിറ്റിക്സ്? ഗവർണർ പിന്തുടരുന്ന പൊളിറ്റിക്സ്, ഗവർണർക്ക് ഗവർണറായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് ചിലപ്പോൾ ആർ എസ് എസ് രാഷ്ട്രീയമായിരിക്കാം, അത് ബി ജെ പി രാഷ്ട്രീയമായിരിക്കാം, അത് വിമർശന വിധേയമാകേണ്ടതായിരിക്കാം. അത് ഞാൻ ഉൾപ്പെടെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗവർണർ കഴിഞ്ഞ കുറച്ച് കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ ഈ ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഈ പുഴുത്തു ചീഞ്ഞു നിറയെ റുത്രസ് ആയിട്ടുള്ള ഈ മോൺസ്ട്രസ് ആയിട്ടുള്ള ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള തൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമര പോരാട്ടം ഗവർണർ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഒരു 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 അധ്യായമാണ് ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മൾ കണ്ടത്. ഇത് കഴിഞ്ഞ ഒരു 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 കുറെ കാലമായി ഗവർണർ തുടരുന്ന ഒരു സമീപനത്തിന്റെ ഒരു ഒരു പുതിയ അധ്യായമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമുക്കറിയാം സർവകലാശാലകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാലകളിലെ സി പി എമ്മിന്റെ അനധികൃതമായിട്ടുള്ള ഇടപെടലുകൾക്കെതിരായിട്ടുള്ള സമരമുഖം ആണ് ആദ്യം ഗവർണർ തുറന്നത്. അതായത് സ്വയംഭരണാവകാശമുള്ള സർവകലാശാലകളിൽ ചാൻസലറായി താൻ ഇരിക്കുമ്പോൾ തന്നെ നോക്കുകുത്തിയാക്കി ഇരുത്തിക്കൊണ്ട് സർവകലാശാലകളിൽ സി പി എം നടത്തുന്ന ഏകാധിപത്യ ഭരണത്തിനെതിരായിട്ടുള്ള സമരമുഖമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഏതാണ്ട് ഒരൊന്നൊന്നര വർഷത്തിന് മുമ്പ് തുടർന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനെ തുടർന്ന് ഗവർണർക്ക് ഗവർണറെ പച്ച പുലഭ്യം വിളിച്ചുകൊണ്ട് എസ് എഫ് ഐക്കാരി ഇറക്കിവിടുകയും ഗവർണറെ ആക്രമിക്കാൻ പോലും നടത്തിയിട്ടുള്ള ശ്രമങ്ങളും നമുക്കറിയാം. അതിനുശേഷം പിന്നെ കോഴിക്കോട് സർവകലാശാലയിൽ വന്നപ്പോൾ ഉണ്ടായ സംഭവം, ഗവർണറെ തെമ്മാടി ചേറ്റ കഞ്ചാവടിക്കുന്നവൻ എന്നുവരെ വിളിച്ച സംഭവങ്ങൾ, ഈ സംഭവങ്ങളെല്ലാം നമുക്കറിയാം. ഈ സംഭവങ്ങളിലൂടെയെല്ലാം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ പിണറായി ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഈ ജനവിരുദ്ധമായിട്ടുള്ള ഈ പറഞ്ഞതുപോലെ കേരളത്തിന്റെ അക്കാദമിക് പിന്നെ സംവിധാനം അക്കാദമിക് അന്തരീക്ഷം തകർക്കുന്ന സമീപനത്തിനെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായ അതായത് അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള അൺറിലെൻഡിങ് ആയിട്ടുള്ള സമരം മുഖമാണ് ഗവർണർ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അധ്യായം നമ്മൾ ഇന്നലെ കണ്ടു. ഇന്നലെ നമ്മൾ വളരെ കൃത്യമായ അത് വിശകലനം ചെയ്യുകയും ചെയ്തു. അതായത് അചഞ്ചലവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിട്ടുള്ള സമരം, അവിടെ ചെന്നു എല്ലാവരെയും അഭിസംബോധന ചെയ്തു. പിന്നെ ആ നയപ്രസംഗത്തിന്റെ അവസാന ഖണ്ഡികം മാത്രം വായിച്ചിട്ട് അദ്ദേഹം തിരിച്ചു. അവിടെ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത്, അതിനോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം നമ്മൾ ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിലെ പിണറായി സർക്കാരിന്റെ മസ്തകത്തിലൊരു അടിയാണ് ഗവർണർ കൊടുത്തത് എന്ന് നമ്മൾ കാണണം. ആ അടിയോട് ഇവിടുത്തെ ഭരണപക്ഷവും ഇവിടുത്തെ പ്രതിപക്ഷവും എങ്ങനെയാണ് പെരുമാറിയത് എന്ന് കൂടി നമ്മൾ കാണണം. കാരണം അവിടെ നയപ്രഖ്യാപനം നടത്തി പുറത്തിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും അതായത് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് നിയമസഭയോടുള്ള അനാദരവാണ് ഗവർണർ കാണിച്ചത് എന്ന് പറഞ്ഞു വി ഡി സതീശൻ. അത് പറഞ്ഞു അതിന് തൊട്ടു പുറകെ വി ഡി സതീശനെ താങ്ങിക്കൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി വന്നിട്ട് പറഞ്ഞു ഗവർണർ വന്നു വാണം വിട്ട പോലെ തിരിച്ചു പോകുന്നത് കണ്ടു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപ്പോ ഗവർണർ നടത്തിയിട്ടുള്ള ഗവർണർ ഇന്നലെ എടുത്ത നിലപാടിനെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സമീപനം പ്രതിപക്ഷമാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ കാണണം.
ഞാൻ നേരെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ സർക്കാരിന്റെ പിണറായി വിജയന്റെ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസറായി വി ഡി സതീശനും പിന്നെ ഒരു അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻസ് ഓഫീസറായി പി കെ കുഞ്ഞാലിക്കുട്ടിയും പിന്നെ ഇന്നലെ പിന്നെ പെരുമാറുകയായിരുന്നു. ഒന്ന്, രണ്ട്, ഇന്നലെ ഗവർണർ എടുത്തിട്ടുള്ള ഈ എക്സ്ട്രീം സ്റ്റെപ്പിനോടുള്ള ഗവൺമെന്റിന്റെ സമീപനം എന്താണ്? പിണറായി വിജയന്റെ സമീപനം എന്താണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രി ഒരു കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റു മന്ത്രിമാരെന്താ പറഞ്ഞത്? ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളതുണ്ടാവാം എന്ന് പറഞ്ഞതല്ലാതെ രൂക്ഷമായിട്ടുള്ള വിമർശനം നടത്താൻ സർക്കാർ പോലും ഗവൺമെന്റ് പോലും മുഖ്യമന്ത്രി പോലും മന്ത്രിമാർ പോലും തയ്യാറായില്ല എന്ന് നമ്മൾ കാണണം. അത് തയ്യാറാകാതിരുന്ന സമയത്താണ് ഇന്നലെ കേരളത്തിന്റെ പ്രതിപക്ഷം ഭരണപക്ഷം പോലും രൂക്ഷമായി വിമർശിക്കാതിരുന്നിട്ടും പിന്നെ ഗവർണറെ ഇന്നലെ വിമർശിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും എന്താണ് എന്നുള്ളത് അതിനകത്തൂടെ വ്യക്തമാണ്. ഒരേ നാണയത്തിന്റെ രണ്ടു വശമാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ളത് വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോ ദാ പിന്നെ റിപ്പബ്ലിക് ഡേ ദിന പരേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ നടത്തിയിട്ടുള്ള പ്രസംഗം, ആ പ്രസംഗത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന ഒരു വലിയ ഒരു ഭാഗം, കേന്ദ്ര ഗവൺമെന്റിനെ അതിഭീകരമായി ന്യായീകരിക്കുന്ന ഭാഗം. മറുഭാഗത്ത് ഇവിടുത്തെ ഗവൺമെന്റിനെ അതിശക്തമായി ഈ പറഞ്ഞ പോലെ ഇൻ നോ അൺസർട്ടൺ ടേംസ് ഷാർപ്പായിട്ടുള്ള വിമർശനം. വിയോജനങ്ങൾ ഉണ്ടാവാം, അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അത് അക്രമത്തിലേക്ക് പോകാൻ പാടില്ല, അക്കാദമിക അന്തരീക്ഷം തകർക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ ഇരുത്തിക്കൊണ്ട് പിണറായി വിജയന്റെ രണ്ട് കരണക്കുറ്റി കിട്ടും പടപടാന്ന് അടിക്കുകയാണ് ഗവർണർ ഇന്ന് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് പ്രതിപക്ഷ പ്രവർത്തനമെന്ന്, എങ്ങനെയാണ് ഈ ഗവൺമെന്റിനെ എതിർക്കേണ്ടത് എന്ന് പച്ച മലയാളത്തിൽ ഇവിടുത്തെ വി ഡി സതീശന്മാരെയും പി കെ കുഞ്ഞാലിക്കുട്ടിമാരെയും കാണിച്ചു കൊടുക്കുകയാണ് വന്യ വയോധികനായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഇന്നത്തെ ആരിഫ് മുഹമ്മദ് ഖാന്റെ ശരീരഭാഷ നിങ്ങൾ നോക്കൂ. പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും കൂടി ഇരിക്കുമ്പോഴത്തേക്കും എതിർഭാഗത്തേക്കാണ് പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ നോക്കുന്നത്, നേരെ പോലും നോക്കുന്നില്ല. മുഖ്യമന്ത്രി അവശനാണ്, കണ്ടിട്ട് തന്നെ വളരെ അവശനായിട്ട് തോന്നി. അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞു കൂടി കൂനി കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. എത്ര മണിക്കൂറുകളാണ് ഒരാളടുത്ത് മിണ്ടായിരിക്കുന്നത്, അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ അഭിലാഷ്? ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാല് ഇതൊക്കെ നമ്മൾ ഒരു വ്യക്തിഗതമായി നമ്മൾ വീട്ടിലുണ്ടാകുന്ന ഒരു കുടുംബ വഴക്ക് പോലെ അല്ല നമ്മൾ രാഷ്ട്രീയത്തെ കാണുന്നത്. രാഷ്ട്രീയ സമരം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത സമരമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺകോംപ്രമൈസിങ്ങും അൺറിലെൻഡിങ്ങും ആയിരിക്കണം സമരം. നിങ്ങൾ സമര പോരാട്ടങ്ങൾ നിങ്ങൾ നടത്തിയാൽ ആ സമരത്തിനകത്ത് ഒരു ഒരു വെള്ളം ചേർക്കൽ ഉണ്ടാവരുത്. സമരമൊക്കെ ഞങ്ങൾ അപ്പുറത്ത് നടത്തും, ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ കെട്ടിപ്പിടിക്കും എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ ശൈലി. അതല്ല രാഷ്ട്രീയ ശൈലി എന്ന് പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ ഗവർണർ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. സമരം പോരാട്ടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിട്ടുവീഴ്ചയില്ല. അതിനകത്ത് ചിരിച്ചോണ്ട് തിരിച്ചു പോയിട്ട് അപ്പുറത്ത് നിന്ന് പിന്നെ ഫൈറ്റ് ചെയ്യല്, അത് ഒത്തുതീർപ്പിന്റെയും വിട്ടുവീഴ്ചയുടെയും കൂട്ടിക്കൊടുപ്പിന്റെയും രാഷ്ട്രീയമാണ് എന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചു കൊടുത്തത്. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം അച്യുതാനന്ദൻ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴത്തെ അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? കടുംപിടുത്തക്കാരൻ പറഞ്ഞു. ആ കടുംപിടുത്തമാണ് അവസാനം വിജയിച്ചത്. അപ്പൊ അതുകൊണ്ട് സമരം നടത്തുകയാണെങ്കിൽ ആ സമരത്തിനകത്ത് പുഞ്ചിരിക്കുന്ന സാധനമില്ല. സമരം നടത്തുക എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത സമരമാണ്. ആ സമരമാണ് പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചു കൊടുക്കുന്നത്. ഇതേ സമരമാണ് വർഷങ്ങൾക്ക് മുമ്പ് വി എസ് അച്യുതാനന്ദനൊക്കെ നേതൃത്വത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത സമരം, അതാണ് അൺറിലെൻഡിങ്ങും അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള സമരം. എന്നാൽ ഇപ്പോൾ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഉൾപ്പെടെ സമീപനം എന്ന് പറയുന്നത് ഒരു വശത്തൂടെ പുഞ്ചിരിക്കുക, തിരിച്ചുപോയി പുറകിൽ നിന്ന് കുത്തുക എന്നുള്ള ഒരു സൈസ് കൂട്ടിക്കൊടുപ്പ്, ഒരു സൈസ് പിമ്പിങ് രാഷ്ട്രീയമാണ് ഇന്ന് പിന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ല സമരം, അതല്ല പോരാട്ടം. ഇച്ഛാശക്തിയോടുകൂടിയുള്ള സമരം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്തതായിരിക്കണം. അത് മുഖം പോലും നോക്കാതുള്ള സമരമായിരിക്കണം. അത് നമ്മുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കണം. അതാണ് കലർപ്പില്ലാത്ത വിട്ടുവീഴ്ചയില്ലാത്ത സമരം എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറുടെ രാഷ്ട്രീയത്തോട് 1% പോലും യോജിപ്പുള്ള ആളല്ല ഞാൻ. അത് പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണർ പിണറായി സർക്കാരിനോട് നടത്തുന്ന സമര പോരാട്ടമാണ് സമര പോരാട്ടം. അങ്ങനെയാണ് പോരാടേണ്ടത്. വിട്ടുവീഴ്ചയില്ലാതെയാണ് പോരാടേണ്ടത് പിണറായി വിജയന്റെ അടുത്ത്. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ടല്ല പിണറായി വിജയനോട് പോരാടേണ്ടത്. പിണറായി വിജയന്റെ മുഖം നോക്കാതെയുള്ള
നമ്മൾ മുഖം നോക്കാതെയുള്ള വിമർശനം നമ്മൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ മുഖം നോക്കാതെയുള്ള വിമർശനമായിരിക്കണം പിണറായി വിജയൻ നടത്തേണ്ടത് എന്നാണ് ഗവർണർ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് വി ഡി സതീശന്മാരും പിണറായി വിജയന് വേണ്ടി കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന കുഞ്ഞാലിക്കുട്ടിമാരും ബി ജെ പിയുടെ സുരേന്ദ്രന്മാരും വി മുരളീധരന്മാരും ഒക്കെ ഗവർണർ എന്ന് പറഞ്ഞ ഈ ആര്യമോഹൻ നടത്തുന്ന പോരാട്ടം എന്താണെന്ന് കണ്ടു പഠിക്കുകയാണ് വേണ്ടത്. അതിലൊരു പുതിയ അധ്യായം ഇന്ന് ഗവർണർ തുറന്നിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ എല്ലാം പോരാടുന്നവർക്ക് വലിയ ഊർജം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വലിയ ഇൻസ്പിരേഷനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനെതിരായിട്ടുള്ള സമരത്തിലെ ഓരോ ചുവട് വെക്കുമ്പോഴും നൽകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഗവർണറെ നേരിട്ട് കണ്ട് രാജ്ഭവനിൽ ചെന്ന് അദ്ദേഹത്തോടൊരു അഭിവാദ്യം, പിണറായിക്കെതിരെ സമരം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം എന്ന് കൂടി പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാം. ഈ അവസരം മറ്റു കാര്യം വെച്ചിട്ട് ഇന്ന് വൈകിട്ട് 6 മണിക്ക് രാജ്ഭവനിൽ ജീവനൊരു സർക്കാർ വിരുന്ന് വെച്ചിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവും മന്ത്രിമാർക്കും എല്ലാം. പക്ഷെ അതിനുള്ള ഫണ്ട് കൊടുത്ത കേരള സർക്കാരാണ്. അപ്പോൾ താങ്കൾ ഇത്രയും നടന്ന സംഭവത്തിൽ താങ്കൾ തോന്നുന്നുണ്ട് മുഖ്യമന്ത്രി ആ വിരുന്നിൽ പങ്കെടുക്കും? അല്ല, മുഖ്യമന്ത്രി ശ്രീ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും, ഈ 20 ലക്ഷം രൂപ അനുവദിച്ചു എന്നുള്ളത് എന്തോ വലിയ എന്തോ ഒരു കുഴപ്പമായിട്ട് മാധ്യമങ്ങൾ കണ്ടു. അത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഗവർണർമാരുള്ള കാലത്തോളം ഈ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഈ ഈ പിന്നെ പിന്നെ വിരുന്നിന് പണം അനുവദിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തവണയും ചെയ്തിട്ടുള്ളത്. അതൊരു പ്രൊസീഡിയർ മാത്രമാണ്. ആ പ്രൊസീഡിയറിലേക്ക് ഗവർണർ പിന്നെ മുഖ്യമന്ത്രിയെ വിളിക്കുക എന്നുള്ളൊരു ഡെക്കോറം പിന്നെ ഗവർണർ പുലർത്തിയിട്ടുണ്ട്. ആ ഒരു മര്യാദ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പിണറായി വിജയൻ ഇന്ന് ഗവർണറുടെ അടുത്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മുഖം നഷ്ടപ്പെട്ടു പോകലായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ആത്മാഭിമാനം ബാക്കി ഉണ്ടെങ്കിൽ അയാൾ ഇന്ന് ഗവർണറുടെ ഈ ചടങ്ങിന് പോകുമെന്നുള്ള ഒരു ബോധ്യം എനിക്കില്ല. എനിക്ക് അവസാനമായി ഒരു കാര്യം പറയാനുള്ളത്, ഈ ഗവർണർ ഒത്തുതീർപ്പിന് വിധേയനാകുന്നു എന്ന് ദയവു ചെയ്ത് ഇനി കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കരുത്. അത് വലിയ നാണക്കേടായിരിക്കും മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി വിജയൻ ഇന്നത്തെ വിരുന്നിന് പോകും എന്ന് ഞാൻ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ല.